ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒക്ടോബർ 2 നാം ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജിയെ കുറിച്ചുള്ള സ്മരണകൾ പുതുക്കാൻ ഈ ഒരു ദിവസം നമുക്ക് ഉപകരിക്കും. ഗാന്ധിജിയെ കുറിച്ച് ചിത്രങ്ങളിലും പുസ്തകങ്ങളിലും കാണുന്ന ചെറിയ അറിവേ നമുക്കുള്ളൂ. ഗാന്ധിജിയുടെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണം. ഗാന്ധിജിയെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുതലി ബായുടെയും ഇളയ മകനായി അദ്ദേഹം ജനിച്ചു. തന്റെ ജീവിതം അനീതിക്കെതിരെ പോരാടാൻ മാറ്റിവെച്ച അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസാണ് അദ്ദേഹത്തിന് രാഷ്ട്രപിതാവ് എന്ന പദവി നൽകിയത്. 200 വർഷത്തോളം ഇന്ത്യക്കാരെ അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു കൂട്ടം മഹത് വ്യക്തികളെ നമുക്കറിയാം. എന്നാൽ ഗാന്ധിജി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അഹിംസയും അക്രമരാഹിത്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ സമരായുധങ്ങൾ. ജാതി വ്യവസ്ഥക്കെതിരെയും തൊട്ടുകൂടായ്മക്കെതിരെയും അദ്ദേഹം പോരാടി. അദ്ദേഹത്തിന്റെ ജീവിത രീതിയും വളരെ ലളിതമായിരുന്നു. ലളിതമായ ഭക്ഷണം, ലളിതമായ വസ്ത്രധാരണ എല്ലാം അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക നേതാക്കൾക്കിടയിൽ അദ്ദേഹം അന്നും ഇന്നും ശ്രദ്ധേയനായി. അർദ്ധനഗ്നനായ ഫക്കീർ എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കേരളത്തിൽ നടന്ന പല വിശിഷ്ട സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അങ്ങനെ 5 തവണ അദ്ദേഹം കേരളം സന്ദർശിച്ചു. 1940 ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറയായിരുന്നു വ്യക്തി സത്യാഗ്രഹം. മൗണ്ട് ബാറ്റൻ പ്രഭു എന്റെ ഏകാംഗ സേന എന്നായിരുന്നു ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്. രക്തമാംസാദികളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് ഒരുപക്ഷെ വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്. എന്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് ഗാന്ധിജിയുടെ ആത്മകഥയാണ്. 1948 ജൂൺ 30 നാഥൂറാം ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ വാചകങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.